നമ്മൾ മാന്യമായി ജീവിച്ച് മറ്റുള്ളവരെ കൊണ്ട് നല്ലവരെന്ന് പറയിപ്പിക്കുവാൻ പെടുന്ന പാട് വളരെയാണല്ലേ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മതിയോ ചിന്തിക്കാം നല്ലവരായി ജീവിച്ച് സ്വർഗത്തിൽ പോകുവാൻ അത്യധ്വാനം ചെയ്യുന്നവരാണ് അധികം മനുഷ്യരും അവർക്ക് ദൈവത്തെ ഭയങ്കര പേടിയാണ് താൻ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടും എന്ന പേടി അതുകൊണ്ട് തന്നെ തങ്ങൾക്കറിയാവുന്ന വിധത്തിൽ മതപരമായ സകലാചാരങ്ങളും അനുഷ്ഠിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇങ്ങനെയുള്ളവർ പാടുപെടുന്നു നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂതർ കടന്നുപോയ അവസ്ഥ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇപ്രകാരമാകുന്നു പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊടും തണുപ്പിൽ മരവിച്ച് ഉറക്കം വളച്ചിരുന്ന് ഞാൻ എന്നെ പീഡിപ്പിച്ചു സ്വയം അടിച്ചേൽപ്പിച്ച ഈ പീഡനങ്ങളും മതപരമായ അനുഷ്ഠാനങ്ങളും തീർത്ഥയാത്രകളും മറ്റ് ഇല്ലായ്മകളുടെ വല്ലായ്മകളും എനിക്ക് സമാധാനമോ സ്വസ്ഥതയോ പാപം ക്ഷമിച്ചു എന്നതിൻ്റെ ഉറപ്പോ നൽകിയില്ല അവ എന്നിലെ ദാരുണ വേദന അസഹ്യമാക്കുക മാത്രമാണ് ചെയ്തത് സത്യസന്ധരായ ഈ സന്യാസി വര്യൻ ദൈവമായി നിരപ്പ് പ്രാപിച്ചു എന്ന ഉറപ്പിനായി തന്നാലാവുന്നതെല്ലാം അതിനപ്പുറവും ചെയ്തു എന്നാൽ ദൈവം പ്രസാദിച്ചതായി അവന് ഉറപ്പുണ്ടായിരുന്നില്ല താൻ ജന്മന ഒരു പാപിയാകുന്നു എന്നും ദൈവം പരിശുദ്ധനാകുന്നു എന്നും അവൻ മനസ്സിലാക്കിയിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന അന്തരം അതിരറ്റതും അതിനെ മറികടന്ന് ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ തനിക്കൊരു വിധത്തിലും കഴിയുകയില്ല എന്ന് മാറ്റിൻ ലൂതർ തിരിച്ചറിഞ്ഞു ഒരു വിധത്തിൽ ഇയോബിൻ്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു തന്നെ കൊണ്ടാകുന്ന വിധത്തിലെല്ലാം നല്ലവനായി ജീവിക്കുവാൻ പരിശ്രമിച്ചിട്ടും എന്തേ തൻ്റെ ജീവിതത്തിൽ ഈ ഭയാനകങ്ങളായ കഷ്ടങ്ങൾ എന്ന് അവൻ ചോദിക്കുന്നു അതുകൊണ്ട് അവൻ പറയുന്നത് ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിലൊരു മധ്യസ്ഥനാകുന്നു ആവശ്യമെന്ന് ആ മധ്യസ്ഥനെക്കുറിച്ച് ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം യോപിൻ്റെ പുസ്തകം എട്ടാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ പഠിക്കുവാനുള്ള ഭാഗമെടുത്താട്ടെ യോപിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം തൻ്റെ മധ്യസ്ഥനായി ആരെയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഇയോബിൻ്റെ വലിയ വാഞ്ച ആ നിലവിളി നാം കേൾക്കുന്നതാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള ഇയോബിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങൽ നാം കേൾക്കുവാൻ പോകുകയാണ് ഒൻപതാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ അതിന് ഇയോബ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ അത് അങ്ങനെ തന്നെ എന്നെനിക്കും അറിയാം നിശ്ചയം ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നതെങ്ങനെ അതായത് ബിൽദാദ് പറഞ്ഞതിൽ ഒട്ടുമുക്കാലും ശരിയാണ് സത്യമാണ് എന്നത്രേ യ്യോബ് പറയുന്നത് എന്തെന്നാൽ ബിൽദാദിൻ്റെ വാക്കുകൾ യ്യോബിൻ്റെ ആവശ്യത്തിന് ഉപകരിക്കുന്നതായിരുന്നില്ല അവ ഇയോബിൻ്റെ പ്രശ്നത്തിനു വേണ്ടി സംസാരിച്ചതല്ലായിരുന്നു പൊതുവായി പറഞ്ഞാൽ നിന്റെ വാക്കുകൾ സത്യമാണെന്ന് എനിക്കറിയാം എന്നാൽ ചോദ്യം എന്തെന്നാൽ എനിക്കെങ്ങനെ ദൈവസന്നിധിയിൽ നീതിമാനാകുവാൻ കഴിയും എന്നത്രേ ഈ സാഹചര്യത്തിൽ യോബിന് ആവശ്യം സുവിശേഷമാകുന്നു എന്നത് ഉറപ്പാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നേതിമാനാകുന്നത് എന്ന കാര്യം അവൻ അറിയേണ്ടത് ആവശ്യമാണ് സംശയങ്ങൾക്കുള്ള മറുപടി തനിക്ക് വേണമെന്ന് യോബു പറയുന്നു എന്നാൽ അവൻ്റെ സ്നേഹിതന്മാർ ഈ ചോദ്യങ്ങൾക്ക് ഒന്നിനും തന്നെ ഉത്തരം നൽകുന്നില്ല ഒൻപതാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അവന് അവനോട് വ്യവഹരിപ്പാൻ ഇഷ്ടം തോന്നിയാൽ ആയിരത്തിൽ ഉത്തരം പറവാൻ കഴിയുകയില്ല അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു അവനോട് ശഠിച്ചിട്ട് ഹാനി വരാത്തവൻ ആർ ഇയോബ് പറയുന്നത് ഞാൻ നടിക്കുകയല്ല ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ അഭിനയിക്കുകയാണെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നീ തെറ്റാണ് അവനോട് വ്യവഹരിപ്പാൻ എനിക്ക് കഴിയില്ല എന്ന് എന്നെനിക്കറിയാം അവിടുന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും അതിൻ്റെ മറുപടി വേണ്ട വിധത്തിൽ നൽകുവാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല ഇയോബിന് തൻ്റെ സംശയത്തിനൊരു ഉത്തരം വേണമായിരുന്നു ദൈവം തനിക്ക് മറുപടി നൽകണമെന്ന് യോബ് ആഗ്രഹിച്ചു ഒരു അവൻ അത് അവകാശപ്പെട്ടു ദൈവം അവനിൽ നിന്നും വളരെ അകന്നിരിക്കുന്നു അഞ്ചു മുതലുള്ള വാക്യങ്ങൾ എട്ട് വരെ നാം വായിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിമഹത്തായൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു തൻ്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു അവൻ സൂര്യനോട് കൽപ്പിക്കുന്നത് ാതെയിരിക്കുന്നു അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞു മുദ്രയിടുന്നു അവൻ തനിച്ച ആകാശത്തെ വിരിക്കുന്നു സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു അതെ യോപ് ദൈവത്തെ സൃഷ്ടാവായി മനസ്സിലാക്കുന്നു എന്നാൽ അവിടുത്തെ ആർദ്ര കരുണയെക്കുറിച്ച് ഈ സമയത്ത് യോബന് യാതൊന്നും അറിയില്ല ഒൻപതും പത്തും വാക്യങ്ങൾ അവൻ സപ്തഷി മകൈരം കാർത്തിക തെക്കേ നക്ഷത്ര ഉണ്ടാക്കുന്നു അവൻ ആരാഞ്ചു കൂടാത്ത വെങ്കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു നക്ഷത്രങ്ങളെക്കുറിച്ച് യ്യോബിന് അറിവുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് താൻ ഒരു പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ ആകുന്നു ഈ ദുരന്തങ്ങളെല്ലാം എന്ന് യ്യോബ് പറയുവാൻ ശ്രമിക്കുക അല്ല മനുഷ്യർ എക്കാലത്തും പറയാറുള്ളതിൽ വെച്ച് ഏറ്റവും ദോഷത്തരമായൊരു സ്ഥാപന തന്നെയാണത് തൻ്റെ ഈ സാഹചര്യത്തിന് കാരണം നക്ഷത്രങ്ങളല്ല എന്ന് യ്യോബ് അറിഞ്ഞു നക്ഷത്രങ്ങളുടെയൊക്കെ സൃഷ്ടാവായി അവൻ ദൈവത്തെ അംഗീകരിച്ചു പതിനൊന്നാം വാക്യം അവൻ എൻ്റെ അരികെ കൂടി കടക്കുന്നു ഞാൻ അവനെ കാണുന്നില്ല അവൻ കടന്നു പോകുന്നു ഞാൻ അവനെ അറിയുന്നതുമില്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായി ഈയോബിന് ദൈവത്തെ അറിയാം ദൈവം ആത്മാവാകുന്നു എന്നും അവനറിയാം ഇയോബിന് അവനെ കാണുവാനും സാധ്യമല്ല പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് താൻ ദൈവസന്നിധിയിൽ വന്നെന്നാൽ അവൻ ഒരു വിധത്തിലും നിൽക്കില്ല എന്ന് ഈയോബിന് അറിയാമായിരുന്നു ദൈവം അവനോട് സംസാരിക്കുമെന്നാൽ എന്താണ് മറുപടി നൽകേണ്ടത് എന്ന് അവൻ അറിയില്ല താൻ വാസ്തവത്തിൽ ദൈവത്തെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് യോബിന് വിശ്വസിക്കുവാൻ കഴിയില്ല പതിനേഴ് മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ യ്യോബ് ചോദിക്കുന്നത് എൻ്റെ കേസ് എങ്ങനെ എനിക്ക് അവൻ്റെ മുൻപിൽ വാദിക്കുവാൻ കഴിയും എന്നത്രേ ഇരുപതാം വാക്യത്തിൽ അവൻ പറയുന്നു ഞാൻ നീതിമാനായാലും എൻ്റെ സ്വന്തമായി എന്നെ കുറ്റം വിധിക്കും ഞാൻ നിഷ്കളങ്കനായാലും അവൻ എനിക്ക് വക്രത ആരോപിക്കും അയോബ് പറയുന്നത് ഞാൻ പൂർണനാണെന്ന് ഞാൻ നടിച്ചെന്നാൽ പോലും എൻ്റെ സ്വന്തം വായ് എന്നെ കുറ്റം വിധിക്കും എന്നാലും ഈയോബിന് തന്നെക്കുറിച്ച് തന്നെ വളരെ വലിയ ഒരു ഭാവമാകുന്നു ഉള്ളത് എന്ന് നാം കാണുന്നതാണ് എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ വ്യക്തിയെപ്പോലെ അല്ല ഇയോബെന്നർത്ഥം ദൈവമുൻപാകെ താൻ ഒരു തികഞ്ഞ വ്യക്തി ആകുന്നു എന്ന് യ്യോബ് പറയുന്നില്ല എന്നാൽ താൻ ഒരു നല്ല മനുഷ്യനാകുന്നു എന്ന് അവൻ വ്യക്തമാക്കുന്നു വാസ്തവത്തിൽ ഒരു നീതിമാൻ എന്നിട്ടും അവൻ മനസ്സിലാക്കുന്നത് ദൈവമുൻപാകെ തന്നെ തന്നെ ന്യായീകരിക്കുവാൻ തനിക്ക് കഴിയില്ല എന്നത്രേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ദൈവജനം അറിയുവാൻ പാടില്ലാത്തതിനാലാണ് ഇന്ന് അനേകരും ചിന്തിക്കുന്നത് തങ്ങൾ ദൈവമുൻപാകെ നിൽക്കുവാൻ പ്രാഗൽഭ്യമുള്ളവരാകുന്നു എന്ന് അവിടുത്തെ നിലവാരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് പലരും ചിന്തിക്കുന്നതിന് കാരണമതാ അല്ല എനിക്കെന്താ കുഴപ്പം ഞാനീ പറയുന്ന പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന ഭാവം അങ്ങനെയുള്ളവർ പലപ്പോഴും മറ്റുള്ളവരുമായിട്ടാണ് തങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് ഇന്ന് സഭകളിൽ കാണുന്നതിൽ ഒരു വലിയ പങ്ക് ഈ പറഞ്ഞ പ്രകാരത്തിലുള്ളവരാണ് അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം മോശക്കാരല്ല എന്ന് അവർക്ക് തോന്നുന്നു ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരൊക്കെ ഭോഷന്മാരും സമയവും പണവും വെറുതെ കളയുന്നവരുമാകുന്നു എന്നത്ര അവർ ചിന്തിക്കുന്നത് മനുഷ്യരെല്ലാം പാപികളാണെന്ന് പറയാതെ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ളത് ചെയ്യുവാൻ അവർ ആവശ്യപ്പെടും എന്നാൽ ഇവിടുത്തെ വിഷയം ഈ മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ച് തെറ്റായ ഒരു ധാരണയാകുന്നു ഉള്ളത് എന്നത്രേ ദൈവം മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം അവർ നല്ലവരാകുന്നു എന്നത്രേ അവർ ചിന്തിക്കുന്നത് ഈ ഒലത്തിൽ പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നെന്നാൽ ഞാൻ ഒരിക്കലും ബോധവാനാകാത്ത എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ദൈവം ചിന്തിക്കും അതിന് മറുപടി പറയുവാൻ എന്നെക്കൊണ്ട് സാധിക്കത്തതുമില്ല ഇനി നമുക്ക് മുപ്പത്തി രണ്ടാം വാക്യം കൂടി ശ്രദ്ധിക്കാം ഞാൻ അവനോട് പ്രതിപാദിക്കേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിനും അവൻ എന്നെപ്പോലെ മനുഷ്യനല്ലല്ലോ ഫലത്തിൽ ഇയോബ് പറയുന്നത് എന്തെന്നാൽ അവനൊരു മനുഷ്യനായിരുന്നെങ്കിൽ എനിക്കവനോട് സംസാരിക്കാമായിരുന്നു ഈ കാരണത്താലാണ് ദൈവം മനുഷ്യനായത് സുഹൃത്തെ അങ്ങനെ മനുഷ്യൻ അവനോട് സംസാരിക്കുവാനും അവനോടൊപ്പം നടക്കുവാനും ദൈവത്തിൻ്റെ നിലവാരത്തിൽ അവൻ എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്നവൻ ഗ്രഹിക്കുവാനുമായി ദൈവം മനുഷ്യനായി ദൈവത്തിൻ്റെ നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഈ കാരണത്താലാണ് ഇന്നത്തെ ചില സാഹിത്യങ്ങളും നാടകങ്ങളുമൊക്കെ അത്രയ്ക്ക് ശഭിക്കപ്പെട്ടതായി പറയാറുള്ളത് യേശുക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമല്ല ഭാവിയായൊരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന് അവർ അവനെക്കുറിച്ച് പറയുന്നു കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ ശത്രുക്കൾക്ക് പോലും പറയുവാൻ കഴിയാതിരുന്നതാണ് ഇന്ന് ഈ ശത്രുക്കൾ ഊഹിച്ച് പറയുന്നത് അനേകം വർഷങ്ങളായി ലിബറലിസം ഇത് പറയുന്നു കർത്താവായി യേശു ക്രിസ്തുവിൽ ഏതെങ്കിലും പാപമുള്ളതായി അവർക്ക് ദൈവജനത്തിൽ കാണുവാൻ കഴിയുകയില്ല അവരുടെ വൃത്തികെട്ട ഹൃദയത്തിലാണ് അവർക്ക് പാപം കാണുവാൻ കഴിയുന്നത് കാരണം യേശു കർത്താവ് പാപമില്ലാത്തവനാകും യേശു ക്രിസ്തു ഒരു മനുഷ്യനായതിനാൽ എനിക്ക് എനിക്കവൻ്റെ അടുത്തേക്ക് ചെല്ലാം അവിടുന്ന് എനിക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു അവൻ്റെ ജീവിതത്തിനാൽ അവൻ എനിക്ക് കാണിച്ചു തരുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല എനിക്കൊരു രക്ഷകന് ഒരു മധ്യസ്ഥനെ ആവശ്യമുണ്ട് എന്നത്രേ അവിടുത്തെ മരണത്താൽ അവൻ എന്നെ രക്ഷിപ്പാൻ കഴിയും ഇതത്രേ പാവം യ്യോബ് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത് മുപ്പത്തിമൂന്നാം വാക്യം ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല തനിക്കും ദൈവത്തിനും നടുവിൽ ഒരു മധ്യസ്ഥനില്ല എന്നതാണ് യ്യോബിൻ്റെ പരാതി അവൻ്റെ കരച്ചിൽ അതത്രേ ആരെങ്കിലും തൻ്റെ ഒരു കരം കൊണ്ട് ദൈവത്തിൻ്റെ കരത്തിലും മറ്റേ കരം കൊണ്ട് എൻ്റെ കരത്തിലും പിടിച്ച് ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരാൾ ചെയ്താൽ എനിക്കൊരു മധ്യസ്ഥനുണ്ടാകും പുതിയ നിയമത്തിൽ പൗലോസ് ഒരു യുവപ്രസംഗകന് ഇപ്രകാരം എഴുതി ഒന്ന് രണ്ടിൻ്റെ അഞ്ചിൽ ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ യേശു ദൈവമാകുന്ന സുഹൃത്തെ ദൈവം മനുഷ്യനായി അവതരിച്ച മറ്റാരും അവന് മാത്രമേ മനുഷ്യൻ്റെ രക്ഷകനായിരിക്കാൻ കഴിയൂ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമം മാത്രമാണ് എത്ര മഹുത്വകരമായ എത്ര മനോഹരമായ സത്യം ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമായ പരമസത്യം ഈ ഒവ് അങ്ങനൊരു മധ്യസ്ഥന് വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചു തൻ്റെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ പറയുവാൻ തനിക്ക് പകരമായി ദൈവസന്നിധിയിൽ ഒരു മധ്യസ്ഥൻ അതെ കൃത്യമായി യേശു വേണ്ടിയുള്ള നിലവിളി അങ്ങനൊരു മധ്യസ്ഥൻ എന്ത് ആശ്വാസമായിരിക്കുമെന്നറിയാമോ ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒടുവിലത്തെ രണ്ട് വാക്യങ്ങളാണല്ലോ അവൻ തൻ്റെ വടി എങ്കിൽ നിന്ന് നീക്കട്ടെ അവൻ്റെ ഘോരത്വം എന്നെ പേടിപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ അവനെ പേടിക്കാതെ സംസാരിക്കും ഇപ്പോൾ എൻ്റെ സ്ഥിതി അങ്ങനെയല്ലല്ലോ ഇനിയും നമുക്ക് പത്താം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം അവിടെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും യോവിന് ഒരു മധ്യസ്ഥൻ ഇല്ലാത്തതിനാൽ അവനെ ദൈവസന്നധിയിൽ പ്രതിനിധീകരിക്കുവാൻ ഒരു മനുഷ്യനില്ലാത്തതിനാൽ അവൻ തൻ്റെ ആത്മാവിൻ്റെ കയ്പിൽ സംസാരിക്കും അവൻ ജീവിതത്തെ മടുത്തു എന്ന് ചുരുക്കം അവൻ ജീവിതത്തെ മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് തനിക്ക് അനുഭവപ്പെടുന്ന അതേ ആഴത്തിൽ അവൻ കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ പോകുന്നു തൻ്റെ ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ചും അരിഷ്ടകരമായ സ്ഥിതിയെക്കുറിച്ചും യ്യോബ് തുറന്നും സത്യസന്ധമായും സംസാരിക്കുന്നു പത്തിൻ്റെ രണ്ടിൽ നാം കാണുന്നു ഞാൻ ദൈവത്തോട് പറയും എന്നെ കുറ്റം വിധിക്കരുത് എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്ത് എന്നെ അറിയിക്കണമേ ഈ പുസ്തകം അവസാനിക്കുന്നതിന് മുൻപ് ദൈവം ഈ വിഷയത്തെക്കുറിച്ച് യോബിനോട് സംസാരിക്കുന്നതാണ് അവനെക്കുറിച്ച് തന്നെ ദൈവം യോബിനെ ചില കാര്യങ്ങൾ കാണിക്കുവാൻ പോകുന്നു നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ച് തന്നെ കാണേണ്ട ചില കാര്യങ്ങൾ പത്താം അദ്ദേഹത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പിണിയെ തുച്ഛീകരിക്കുന്നതും ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നതും നിനക്ക് യോഗ്യമോ ദുഷ്ടന്മാരായ ആളുകൾ ദൈവത്തെ ത്യജിച്ച് അന്യായം പ്രവർത്തിക്കുന്ന ആളുകൾ കഷ്ടങ്ങളിലൂടെ ഒന്നും പോകാത്തപ്പോൾ താൻ ഇത്ര വലിയ കഷ്ടങ്ങളിലൂടെ പോകുന്നത് യോബിനും മനസ്സിലാകുന്നില്ല ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല എൻ്റെ ജീവിതത്തിലും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം അതാണ് വളരെയധികം ഭക്തിയുള്ള നല്ല ദൈവമക്കൾ ഭയങ്കരമായ വേദനയിലൂടെ രോഗത്തിലൂടെ പോകുമ്പോൾ ഞാൻ സാധാരണ എന്നോട് തന്നെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്നവർ അഭിവൃദ്ധി അനുഭവിക്കുന്നു സമൃദ്ധിയിലൂടെ പോകുന്നു അവർ ഒരു സമയത്തേക്ക് അതുകൊണ്ട് രക്ഷപ്പെടുന്നു എന്ന് തോന്നിയേക്കാം എന്നാൽ തക്ക സമയത്ത് ദൈവം ഈ മനുഷ്യരോട് ഇടപെടുന്നത് ഞാൻ കാണാറുണ്ട് എന്നാൽ പലപ്പോഴും നാം ഈ ചോദ്യം ചോദിച്ചു പോകാറുണ്ട് ഈ പുസ്തകം ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നു അതെ നാം ദൈനംദിനം നേരിടുന്ന പല പ്രശ്നങ്ങളും എടുത്തു കാണിക്കുന്നു നാലാം വാക്യം മാംസ നേത്രങ്ങളോ നിനക്കുള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത് ദൈവത്തോടാണ് ചോദിക്കുന്നത് ഇയോബ് തൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞ് വിലപിക്കുന്നു തൻ്റെ ഉള്ള അവസ്ഥയിൽ ദൈവം വാസ്തവത്തിൽ തന്നെ കാണുന്നുവോ എന്ന് ഇയോബ് സംശയിക്കുന്നു ദൈവം മനുഷ്യനായി തീർന്നതിൻ്റെ വേറൊരു കാരണം ഇവിടെ ഇതാ വ്യക്തമാകുന്നു മഹത്വത്തിൽ ഒരുവൻ അതെ എന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ ഉണ്ട് എന്നെനിക്കിപ്പോൾ ഉറപ്പുണ്ട് എന്നെപ്പോലെ ഒരു മനുഷ്യനായിരുന്നതിനാൽ എനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് അവനറിയാം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അനുഭവപ്പെടാഞ്ഞതൊന്നും തന്നെ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നില്ല പ്രിയ സഹോദര പ്രിയ സഹോദരി എനിക്കെങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് താങ്കൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് ദൈവത്തിനറിയാം നമ്മുടെ വേദനകളെല്ലാം നമുക്ക് മുൻപേ അവനറിയാം മറക്കരുത് താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു തരിക അടുത്ത താങ്കളായിരിക്കാം അഞ്ചു മുതൽ ഏഴു വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അയ്യോ ഇപ്പോൾ തന്നെ തന്നെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നതായി കാണുന്നു തന്റെ ജീവിതത്തിൽ വലിയൊരു പാപമുണ്ട് എന്ന് അവൻ സമ്മതിക്കുന്നില്ല അവനൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നു എന്ന് അവൻ പറയുന്നു ഞാൻ ദുഷ്ടനല്ല എന്ന് ദൈവത്തിന് അറിയാം എന്നാലും എനിക്ക് അവൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല ഞാൻ ഇതിലൂടെയെല്ലാം പോകേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതിൽ കൂടി കടത്തിവിടുന്നത് എന്തിനെന്ന് എനിക്കറിയില്ല യോവൻ അല്പം വിനയം താഴ്മ ആവശ്യമായിരുന്നു ദൈവം അത് അവന് നൽകുവാൻ പോകുന്നു ഈ താഴ്മയും ക്ഷമയും ഒക്കെ ദൈവം നമുക്ക് നൽകുന്നത് വെള്ളിത്തളികയിൽ സ്വർണ്ണ സ്പൂൺ കൊണ്ട് നക്കി കുടിക്കാവുന്ന വിധത്തിലല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഈ പറഞ്ഞതുപോലുള്ള വിധത്തിൽ നിങ്ങൾ വിനയം ഉള്ളവരാകുന്നില്ല ക്ഷമയും ഒക്കെ പരിശോധനകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നു ഇന്ന് പരിശോധനകളില്ലാതെ പരിശുദ്ധരാകുവാൻ മനുഷ്യർ പരിശ്രമിക്കുന്നു ഈ മനുഷ്യൻ ഇയോബിൽ താഴ്മയും ക്ഷമയുമൊക്കെ ദൈവം ഉണ്ടാക്കിയെടുക്കുവാൻ പോകുന്നത് നാം കാണുകയാണ് പുതിയ നിയമത്തിൽ നാം യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് കേൾക്കുന്നു യാക്കോബ് എഴുതുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുമിരിക്കുന്നു കർത്താവും മഹാകരുണയും മനസിലും ഉള്ളവനല്ലോ സ്വാഭാവികമായി യോബ് സഹിഷ്ണുതയുള്ളവനായിരുന്നു എന്നല്ല ആ സവിശേഷത അവൻ്റെ ആത്മവിശ്വാസവും ഗർവുമൊക്കെ വർദ്ധിപ്പിച്ചേനെ വാസ്തവത്തിൽ യ്യോബ് സഹിഷ്ണുതയുള്ളവനായിരുന്നില്ല അവൻ്റെ സഹിഷ്ണുത തകർന്നിട്ട് അവൻ ക്ഷമ കെട്ടവനായി ദൈവത്തോട് നിലവിളിക്കുന്നത് നാം കാണുന്നു എന്നാൽ നാം അവസാനം കാണുമ്പോൾ അതായത് ദൈവം അവനോട് ഇടപെട്ടതിൻ്റെ ഫലം കാണുമ്പോൾ ദൈവം അവനെ ക്ഷമ പഠിപ്പിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ദൈവം അവന് താഴ്മ നൽകുകയായിരുന്നു ദൈവമാണ് ഇത് ചെയ്തത് എന്ന് നാം ഓർക്കണം ഇനിയും പത്തൊൻപതാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നത് ഞാൻ ജനിക്കാത്തതുപോലെ ഇരിക്കുമായിരുന്നു ഗർഭപാത്രത്തിൽ നിന്നും എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അയോബ് ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആരംഭിച്ചത് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു ഈ പുസ്തകത്തിൽ ഉടനീളം അവൻ ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞു കൊണ്ടിരിക്കും തൻ്റെ പരീക്ഷയുടെ ഈ സമയത്ത് അവൻ അതിയായി ആഗ്രഹിച്ച ഒന്നത്ര മരണം തൻ്റെ ദുരിതത്തിൽ നിന്നും തന്നെ വിമുക്തനാക്കുവാൻ മരണത്തിന് കഴിയും എന്നാണ് അവൻ ചിന്തിച്ചത് ഈ രംഗത്തു നിന്നും അത് അവനെ മാറ്റുമെന്നുള്ള ധാരണ ഉറക്കത്തെ പോലെ അവൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അബോധാവസ്ഥയിൽ അവനെ ആക്കി തീർക്കുന്ന ഒന്നുപോലെ ആത്മാവ് ഉറങ്ങുന്നതിനെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല എന്നാൽ താൻ ഒരിക്കലും ജനിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ എന്ന് അയ്യോബ് ഇവിടെ ആഗ്രഹിക്കുന്നു മൊത്തത്തിലുള്ള ഒരു വിസ്മൃതിയാണ് അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കും ആഗ്രഹിക്കാവുന്ന ഒന്നത്ര ഇത് ഇയോബ് മാത്രമല്ല അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏലിയാവ് അത് ആഗ്രഹിച്ചു യോന അതിനുവേണ്ടി ആഗ്രഹിച്ചു ഒരു കാര്യമുള്ളതെന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്നത് അല്പം പോലും നന്മ ചെയ്യില്ല ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് വെറുതെ സമയം കളയുകയല്ലേ ജനിച്ചു പോയില്ലേ ഇനിയും ജനിക്കാതിരിക്കുവാനാകുമോ മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നതും സഹായിക്കുകയില്ല ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ആരും മരിച്ചിട്ടില്ല അഥവാ ഈ പറയുന്നവർ മരണത്തെ നേരിടുമ്പോൾ ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും ഇന്ന് അനേകരും അഹങ്കാരികളും കഠിനഹൃദയരുമാണ് ദൈവം ഇയോബിനോട് ഇടപെട്ടതുപോലെ ഈ ആളുകളുമായി ഇടപെട്ടവരെ പ്രയോജനമുള്ളവരാക്കേണ്ടതുണ്ട് അത് ആകുവാൻ സാധിക്കാത്തതാണ് അനേകരുടെയും പ്രശ്നം ഇയോബിൻ്റെ സ്നേഹിതരിൽ ഒടുവിലത്തെ ആളിനെയാണ് ഇനിയും നാം കാണുന്നത് അവൻ്റെ പേര് സോഫർ എന്നാണ് അവനൊരു നിയമവാദിയാകുന്നു ദൈവം അളവിനൊത്തും നിയമത്തിനൊത്തുമാണ് പ്രവർത്തിക്കുന്നതെന്ന് അവൻ ഊഹിച്ചു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് തനിക്കറിയാമെന്ന് അവൻ നടിക്കുന്നു ഒരു പാരമ്പര്യവാദിയായി നാം കണ്ട ബിൽദാദിനേക്കാൾ വ്യത്യസ്തനാണ് സോഫർ ബിൽദാദ് പറഞ്ഞത് നീ ഭൂതകാലത്തിലേക്ക് പോയി അന്ന് നടന്നതൊക്കെ നോക്കി അതിൽ നിന്ന് പഠിക്കുക എന്നത്രേ അവൻ്റെ മനസ്സ് ശാസ്ത്രീയമായിരുന്നു ഒരു പാറയെ നോക്കി പരിശോധിച്ച് ഭൂമിക്ക് എത്ര പഴക്കമുണ്ടെന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ പോലെയാണ് അവൻ സോഫറിനും ശാസ്ത്രീയമായി ചിന്തിക്കുന്നൊരു മനസ്സായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അവൻ നിയമങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത് അവനെ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കിയാൽ അവനൊരു നിരീശ്വരനാണ് പ്രപഞ്ചം മുൻപോട്ട് പോകുന്നത് ചില നിയമസംഹിതകളാൽ ആകുന്നു എന്നാണ് അവൻ്റെ സിദ്ധാന്തം നിയമകർത്താവിനെ കൂടാതെ നിയമം സാധ്യമല്ല എന്നത് വ്യക്തമാണ് അത് മാത്രമല്ല ഈ ഭൗതിക പ്രപഞ്ചം ചില നിയമങ്ങളെ അനുദാപനം ചെയ്യുന്നു എന്ന് സോഫർ ഊഹിക്കുന്നു ഇനിയും എന്നോട് ചോദിക്കൂ എന്ന് പറയുന്ന പോലെയാണ് സോഫർ ഏതൊരു ചോദ്യത്തിനും എനിക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന നടക്കുന്നൊരു വ്യക്തിയെപ്പോലെയുള്ളവനാണ് സോഫർ അവൻ നിയമവാദത്തിൻ്റെ ശബ്ദമാണ് ദൈവം നിയമങ്ങളാൽ ബന്ധിതനാണെന്നും തൻ്റെ തന്നെ നിയമങ്ങളുടെ വൃത്തത്തിന് വെളിയിൽ അവൻ പ്രവർത്തിക്കുന്നില്ല എന്നും അവൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരെക്കാൾ തുറന്നും കർക്കശമായും സോഫർ സംസാരിക്കുന്നു പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അതിന് നയമത്യനായ സോഫർ ഉത്തരം പറഞ്ഞ എന്തെന്നാൽ വാക് ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടയോ വിടുവായൻ നീതിമാനായിരിക്കുമോ സത്യസന്ധനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തിൽ നിന്നും ഉരുവായ വാക്കുകളെ വാക് ബാഹുല്യമെന്നും അവനെ ഒരു വിടുവായനെന്നും വിശേഷിപ്പിച്ചത് തീർച്ചയായും ഏറ്റവും അനുചിതമാണ് ആഴത്തിൽ നിന്നുള്ള ഇയോബിൻ്റെ വിലാപത്തെ നുണകളെന്നും അല്ലെങ്കിൽ അവൻ്റെ കർക്കശമായ ആരോപണങ്ങളെ പരിഹാസമെന്നും പറയുന്നതിൽ എന്ത് ന്യായം നേരെ മറിച്ച് താനും തൻ്റെ ഉപദേശങ്ങളും നിർമ്മലമാണെന്ന് ഇയോബ് പ്രസ്താവിച്ചുവല്ലോ പ്രസ്തുത വസ്തുതയെ കണ്ണിക്കുവാൻ സോഫറിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ വിഷയത്തെ സഹായിക്കാൻ വളരെയധികം പ്രയോജനകരമാകുമായിരുന്നു എന്നാൽ യാതൊരു തെളിവും കൂടാതെ യ്യോബ് നികൃഷ്ടനായ ഒരു ഭാവിയാണെന്നും അവൻ്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ അവൻ അർഹിക്കുന്നതിനേക്കാൾ കുറവാണെന്നും അവൻ്റെ ബീഭത്സമായ ആരോപണങ്ങൾക്ക് അവൻ ദൈവത്തെ കൂട്ടുപിടിക്കുകയാണെന്നും മറ്റും അവൻ ഇയോബിനെ ആക്ഷേപിക്കുകയാണ് നമ്മുടെ ഏറ്റവും ഉന്നതമായ ചിന്തയേക്കാൾ ദൈവത്തിൻ്റെ ജ്ഞാനം ഇരട്ടിയായതിനാൽ അതിനെ അനുചിതമായ സംശയങ്ങളോടോ അനീതിയുള്ള ആരോപണങ്ങളോടോ സംയോജിപ്പിക്കുവാൻ സാധ്യമല്ല യോബ് വാക്കുകൾ കൊണ്ട് തൻ്റെ പാപം മറയ്ക്കുകയാണ് എന്നത്ര സോഫർ ആരോപിക്കുന്നത് തൻ്റെ ഈ അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ അതായത് ഇത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു പൊയ്മുഖം വെച്ചുകൊണ്ട് സംസാരിക്കുക അസാധ്യമാകുന്നു എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ യ്യോബ് ശ്രമിച്ചു സോഫർ അതിനെ അങ്ങനെ തന്നെ അവഗണിച്ചിട്ട് പറയുന്നത് ഈയോബ് തൻ്റെ സാഹചര്യത്തിനു വെളിയിൽ നിന്നുകൊണ്ടാണ് തൻ്റെ കാര്യം പറയുന്നത് എന്നത്രേ തങ്ങളുടെ സാഹചര്യത്തെ മറന്നു സംസാരിക്കുവാൻ കഴിയുന്ന ആളുകളുണ്ട് എന്നത് വാസ്തവം തന്നെ അങ്ങനെയുള്ളവർ തങ്ങളുടെ വാക്കുകളാൽ എന്തെല്ലാം വേലകൾ വേണമെങ്കിലും കാണിക്കും ചില വക്കീലന്മാർ കേസ് പറഞ്ഞ് ജയിക്കുന്നത് ഇതുപോലെയാണ് എന്നാൽ ഈയോബിൻ്റെ കാര്യത്തിൽ അതല്ല വാസ്തവം ഇവിടെ യാതൊരു അഭിനയവും യോബ് നടത്തുന്നില്ല നിന്റെ വായ്പട കേട്ടിട്ട് പുരുഷന്മാർ മിണ്ടാതിരിക്കുമോ നീ പരിഹസിക്കുമ്പോൾ നിന്നെ ലജ്ജിപ്പിപ്പാൻ ആരുമില്ലയോ എന്ന് മൂന്നാം വാക്യത്തിൽ ചോദിക്കുന്നു സോഫർ അല്പം കടന്ന് ഇയോബ് കള്ളം പറയുകയാണെന്ന് ആരോപിക്കുന്നു നിന്റെ വായ്പട കേട്ടിട്ട് പുരുഷന്മാർ മിണ്ടാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ നിന്റെ കള്ളം കേട്ടിട്ട് എന്ന ആദ്യം അവനെ ഒരു കപടഭക്തിക്കാരൻ എന്ന് കുറ്റപ്പെടുത്തി ഇപ്പോൾ ഇതാ കള്ളം പറയുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നു ബിൽദാദിനേക്കാൾ ക്രൂരമായ ഒരു ഇടപെടലാകുന്നു ഇത് ബിൽദാദ് കപട ഇോബിനെ എന്ന് വിളിച്ചു എന്നാൽ കള്ളൻ എന്ന് പറഞ്ഞില്ല ദൈവത്തോടു കൂടി താൻ അകത്തിരിക്കുകയാണെന്നുള്ള ഭക്തി ഊഹിച്ചുകൊണ്ടാണ് സോഫർ ഇനിയും സംസാരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് തനിക്കറിയാമെന്നാണ് സോഫർ ചിന്തിക്കുന്നത് സോഫർ ദൈവത്തോടൊപ്പം അകത്തിരുന്ന് സംസാരിക്കുകയാകുന്നുവെങ്കിൽ ഇയോബ് പുറത്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ദൈവം എന്തു ചെയ്യുന്നു എന്നറിയാതെ ആയിരിക്കുമല്ലോ പുറത്തിരിക്കുന്നത് അങ്ങനെ സോഫർ വിചാരിക്കുന്നത് ഈയോബ് താൻ പറയുന്നത് ശ്രദ്ധിക്കണം കാരണം അവന്റെ വാക്കുകളാണ് അന്തിമം വാസ്തവത്തിൽ ദൈവവചനം സോഫർ പറയുന്നതാകുന്നു എന്നാണ് അവൻ പറയുന്നത് ദൈവവുമായി ഒരു ബന്ധവും ഇല്ലാതിരിക്കെ ഈ പറഞ്ഞതുപോലെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന അനേകർ ഇന്നുമുണ്ട് അവരെ സൂക്ഷിക്കണം കേട്ടോ നാലും അഞ്ചും വാക്യങ്ങളിൽ എൻ്റെ ഉപദേശം നിർമ്മലമെന്നും തൃക്കണ്ണന് ഞാൻ വെടിപ്പുള്ളവനെന്നും നീ പറഞ്ഞുവല്ലോ അയ്യോ ദൈവം അരളി ചെയ്യുകയും നിന്റെ നേരെ അധരം തുറക്കുകയും ദൈവം സംസാരിക്കാത്ത ഈ അവസരത്തിൽ സോഫർ അവനു വേണ്ടി സംസാരിക്കുകയാണ് എനിക്ക് ലഭിക്കുന്ന ആയിരക്കണക്കിന് എഴുത്തുകളിൽ ഒരു ചെറിയ പങ്കു വളരെ പരുക്കനായിട്ടുള്ളതായിരിക്കും ഈ പരുക്കനാകുന്നത് പ്രധാന ഉദ്ദേശങ്ങളിലൊന്നുമല്ല അപ്രധാന ആചാരങ്ങളിൽ ഞാൻ എടുത്തൊരു നിലപാടിൽ എന്നെ ശാസിച്ചുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ എഴുതി എൻ്റെ നിലപാട് അജ്ഞതയായും കടുംപിടുത്തമായും ചിത്രീകരിച്ചത് പോരാ എന്ന് തോന്നിയിട്ടായിരിക്കും എനിക്ക് യാതൊരു ആത്മിക ശക്തിയും ഇല്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു എന്നിട്ട് ആ വിഷയത്തിൽ അയാളുടെ വ്യാഖ്യാനം എട്ട് പേജുകളിൽ ഇങ്ങനെ നൽകി ഒടുവിലായി എഴുതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ഒന്ന് കാണട്ടെ എന്ന് അത് രസകരമായിരിക്കുന്നു അടുത്ത പ്രക്ഷേപണത്തിൽ ഞാൻ എൻ്റെ നിലപാട് തിരുത്തി ക്ഷമ ചോദിച്ച് അയാൾ പറഞ്ഞതുപോലെ പറഞ്ഞില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയല്ല ആ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാകുന്നു എന്നാണ് അവകാശപ്പെടുന്നത് ഞാൻ അയാൾ പറയുന്നത് കേട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയല്ല എന്നത്രേ എന്തൊരു കഷ്ടമല്ലേ ഇതുപോലുള്ള സംസാരം ഒരിക്കലും മറ്റൊരാൾക്ക് സഹായകരമാകുകയില്ല സോഫറിൻ്റെ കയ്യിൽ യ്യോബിന് നൽകുവാൻ ഒരു ദൂതുണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ആറാം വാക്യത്തിൽ ജ്ഞാനമർമ്മങ്ങൾ വിവിധ സാഫല്യമുള്ളവ എന്ന് നിന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു എങ്കിൽ അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു അവൻ യോബിനോട് പറയുന്നത് വാസ്തവത്തിൽ ഒരു അടിയാണ് അല്ലാതെ ആശ്വാസമല്ല അവൻ യ്യോബിനോട് പറയുന്നത് യ്യോബിന് വാസ്തവത്തിൽ കിട്ടേണ്ടിയിരുന്നതിൻ്റെ പകുതി പോലും അവന് കിട്ടിയിട്ടില്ല എന്നത്രേ എത്ര ക്രൂരമായ പ്രസ്താവനയില്ലേ തൻ്റെ സ്നേഹിതന്മാർ സ്വപ്നം കണ്ടിരുന്നതിനേക്കാൾ പോലും വളരെ മോശമായിരുന്നു ഇയോബ് എന്നതാണ് അവൻ്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളുടെ കാരണം ആരും ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിലുള്ള മോശമാണ് ഇയോബ് അല്ലെങ്കിൽ അവൻ ഈ കഷ്ടം ഇത്രയും വരുമായിരുന്നില്ല യോബിൻ്റെ സ്ഥിതിയിലുള്ള ഒരു മനുഷ്യന് സോഫർ അത്ര സഹായകരമാകില്ല നാം ഓർക്കണം ഈ പറയുന്ന സമയമെല്ലാം ഇയോബ് രോഗിയും ഭയാനകമായ വേദനയിലും ചൊറിച്ചിലും കൂടി കടന്നു പോവുകയായിരുന്നു പറഞ്ഞറിയിക്കാൻ പ്രയാസമായ രോഗത്തിൻ്റെ അവസ്ഥ ഭയാനകത്വം ഏത് സമയത്തും താൻ മരിക്കും എന്ന് തന്നെയാണ് യോബ് കരുതുന്നത് അവൻ മരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനൊരു വ്യക്തിയോട് ഇപ്രകാരം സംസാരിക്കുന്നത് എത്ര ക്രൂരമാണ് നീചമാണില്ലേ ഏഴാം വാക്യം ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ അതൊരു വലിയ പ്രസ്താവനയാണ് ആശ്ചര്യകരമായൊരു പ്രസ്താവന എന്നാൽ ആർക്കാണത് അറിയുവാൻ പാടില്ലാത്തത് എല്ലാവർക്കും അതറിയാമല്ലേ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ നാം കാണുന്നത് നിന്റെ രഹസ്യ പാപങ്ങൾ നീ ഏറ്റുപറയാതിരുന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷ നിൻ്റെ മേൽ വരുന്ന സമയം വരുന്നു എന്നത്രേ ഇതാണ് സോഫർ പറയുന്നത് ഇയോബിൻ്റെ മേൽ വരുവാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ച് അവൻ അങ്ങോഹിച്ചു പറയുകയാണ് അങ്ങനെ സോഫറിൻ്റെ സംസാരം കഴിയുന്നു അത് വാസ്തവത്തിൽ ഇയോബിൻ്റെ മേൽ ഒരു ആക്രമണം തന്നെയായിരുന്നു മൂന്ന് സ്നേഹിതരും ആദ്യത്തെ വീതം പറഞ്ഞു കഴിഞ്ഞു യോബിൻ്റെ മൂന്ന് സ്നേഹിതരും തങ്ങൾക്ക് പറയുവാനുള്ളത് ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞു അത്രമാത്രമേ മനുഷ്യർക്ക് സാധിക്കൂ എന്നോർക്കണം നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ മഹത്വത്തിനായി എപ്രകാരം പ്രയോജനപ്പെടാം എന്നതായിരിക്കണം നമ്മുടെ ചിന്ത ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം